പ്രഭാവമുള്ള ഒരു സ്ത്രീ തന്നെയാണ്, ഒരു വനിത തന്നെയാണ് സി കെ ജാനു എന്ന കാര്യത്തിൽ തർക്കമില്ല. സി കെ ജാനുവിൻ്റെ പിന്നീടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ എങ്ങനെ ചതിക്കപ്പെട്ടു എന്നാണ്, ആരൊക്കെ അവരെ ചതിച്ചു എന്നാണ്, അവരിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ദുര്യോഗ അവസ്ഥയ്ക്ക് അവർ തന്നെ ഉത്തരവാദിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാരണം ആദിവാസികൾക്ക് ദിശാബോധം നൽകിക്കൊടുത്ത, അവർക്ക് അവരുടെ സ്വത്വബോധം തിരിച്ചു കൊടുത്ത ഒരു സമരത്തിൻ്റെ നേതൃനിരയിൽ നിന്ന സ്ത്രീയാണല്ലോ സി കെ ജാൻ. അതെ, ശ്രീ സണ്ണിയം കപ്പിക്കാടിനോടാണ് ഞാൻ ചോദിച്ചത്. ശ്രീ സണ്ണിയം കപ്പിക്കാട്. അല്ല, സി കെ ജാനുവിനുണ്ടായിട്ടുള്ള പിന്നീടുള്ള രാഷ്ട്രീയ പരിണാമങ്ങളിൽ തീർച്ചയായും ഈ സമരത്തിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വവും വഹിക്കുകയും ചെയ്തിട്ടുള്ള സമിതിക്ക് തീർച്ചയായും ഒരു പങ്കുണ്ട്. കാരണം അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അവ്യക്തതകളും പ്രശ്നങ്ങളും ഒക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. വേറെ തരത്തിൽ പറഞ്ഞാൽ സി കെ ജാനു ഒരു കേവലമായൊരു ഡീജനറേറ്റഡ് പേഴ്സണായി പരിണമിക്കുകയായിരുന്നില്ല. ഒരു പ്രധാന കാര്യം, ഇത്രയും വലിയൊരു പ്രക്ഷോഭം നടന്നപ്പോൾ രാജേഷ് പറഞ്ഞതുപോലെ ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്ന് ഒരിക്കൽ പോലും ഇടതുപക്ഷമോ വലതുപക്ഷമോ കരുതുന്നില്ല, ഒന്ന്. രണ്ടാമതൊരു കാര്യം, കേരളത്തിലെമ്പാടുമുള്ള ആദിവാസികൾ ഐക്യപ്പെട്ട വിപുലമായ ഒരു പ്രക്ഷോഭമായിരുന്നു സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. മുത്തങ്ങ സമരം, ആ എഗ്രിമെന്റ് തകർക്കപ്പെട്ടപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്കാണ് വന്നത്. ആ മുത്തങ്ങ സമരത്തിൽ സമരം നടന്നു കഴിഞ്ഞപ്പോൾ ആദിവാസികൾ പ്രത്യേക സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു, പ്രത്യേക രാഷ്ട്രമുണ്ടാക്കുന്നു, വിഘടനവാദം ഉണ്ടാക്കുന്നു, LTT തീവ്രവാദികൾ അവിടെ നിന്ന് താമസിക്കുന്നു തുടങ്ങിയവയായിരുന്നു കേരളത്തിലെ പ്രധാന പത്രങ്ങളുടെ പ്രധാന ക്യാപ്ഷൻസ്. ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഈ സമരത്തെ അടിച്ചമർത്താനുള്ള മൊറാലിറ്റി നിർമ്മിക്കുന്നതിൽ കേരളത്തിലെ മീഡിയ വഹിച്ച പങ്ക് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. അതിനുശേഷം നടന്നിട്ടുള്ള പരിണാമങ്ങളിലാണ്, അതിനുശേഷം രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു. ഇത്തരം ഘട്ടത്തിൽ സാമാന്യം ഭേദപ്പെട്ട ജനപിന്തുണ ഉണ്ടായിരുന്നിട്ടും സി കെ ജാനുവിനെ പോലെ ഒരു നേതാവിനെ ഉൾക്കൊള്ളാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ സമയം വിസമ്മതിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് അവർക്കുണ്ടാകുന്ന രാഷ്ട്രീയ പരിണാമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെ മാത്രം വ്യക്തിപരമായ ഒരു പ്രശ്നമായി നമ്മൾ ചുരുക്കിക്കാണരുത്. കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ, സി കെ ജാനു ചോദിച്ച അവസാനം അഭയം പ്രാപിച്ച BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളിൽ അത് പരിഹരിക്കുവാൻ വ്യക്തമായ ഒരു പദ്ധതിയോ സമീപനമോ ഇല്ല എന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ചൊരു പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ, സമരസമിതിക്ക് കഴിയാതെ പോയതിൻ്റെ, ഗോത്രമഹാസഭയ്ക്ക് കഴിയാതെ പോയതിൻ്റെ പ്രശ്നവും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. അതെ, അങ്ങനെ ഒരു പരിണതിയാണ് സി കെ ജാനു എന്ന അത്ര ശക്തയായ വനിതാ നേതാവിന് സംഭവിച്ചത് എന്ന് ശ്രീ സണ്ണിയം കപ്പിക്കാട് വിലയിരുത്തുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ രാജേഷ് തില്ലങ്കേരി അങ്ങേക്ക് ഓർക്കാൻ കഴിയുന്ന ഒത്തിരി ഒത്തിരി മുഹൂർത്തങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും ഈ സമരവുമായി ബന്ധപ്പെട്ട്, ഈ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ക്രൂരമായി പിന്നീടുള്ള നാളുകളിൽ വേട്ടയാടപ്പെട്ട ആദിവാസികളുണ്ട്, കേസുകളിൽ കുടുങ്ങി, ക്രൈംബ്രാഞ്ച് അന്വേഷണം, CBI അന്വേഷണം, അങ്ങനെ ഈ നിയമത്തിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് അങ്ങനെ വീർപ്പുമുട്ടി ജീവിച്ച ഒത്തിരി ആദിവാസികളുണ്ട്.